എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മെയ്ഡ് ന്യൂ ചാർട്ട് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറ്റങ്കുളങ്ങര ചമയവിളക്കിൻ്റെ ദിവസമായി ഇന്ന് ഒരു പുരുഷൻ സ്ത്രീവേഷം അണിയുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു ലുക്കിലോട്ടുള്ള മേക്ക് ഓവർ നമുക്ക് കാണാം. ഇവിടെ എല്ലാ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പം വീഡിയോ ആരും കാണാതെ പോകരുത്. വാ, അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ അവരോട് ആഗ്രഹിച്ച ആ ദിവസം വന്നിരിക്കുകയാണ്. നമസ്കാരം. ഈ ചേച്ചിയാണ് ഒരുക്കുന്നത് കേട്ടോ. ഇതാണ് ആ പുരുഷനായ വ്യക്തി സ്ത്രീ സൗന്ദര്യത്തിലോട്ട് മാറാൻ പോകുന്നത്. ചേച്ചി, ചേച്ചിയാണ് ഒരുക്കുന്നത് അല്ലേ? ആദ്യമായിട്ടാണോ ഒരുക്കുന്നത്? കുറേ നാളായിട്ട് ഒരുക്കുന്നുണ്ട്? അല്ല, ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് അവനെ മേക്ക് ഓവർ ചമയവിളക്കിന് മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പൊ ഒരുക്കം കാണാൻ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുക. പേരെന്തുവാ? എൻ്റെ പേര് അമൽജി നായർ. ഞാൻ കൊല്ലത്താണ് വീട്. ഉപാസന നേഴ്സിംഗ് കോളേജിലെ നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ടാണോ ഒരുക്കുന്നത്? അല്ല, ഇത് എൻ്റെ മൂന്നാമത്തെ വിളക്കാണ്, മൂന്നാമത്തെ ചമയവിളക്കാണ്. പിന്നെ അതിന് മുന്നേ ഞാൻ ആൻറ്റി അടുത്തൊരു മേക്ക് ഓവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പം നാലാമത്തെ വട്ടം. അപ്പൊ ആന്റിയാണ് നമ്മളെ മൊത്തത്തിൽ മാറ്റാൻ പോകുന്നത്? അതെ, ആന്റിയാണ് മാറ്റാൻ പോകുന്നത്. അതെ, നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഈ ഒരു അമലിന്റെ മാറ്റം നമുക്കൊന്ന് കണ്ടറിയാം. ചേച്ചി, ആദ്യം ഇപ്പൊ എന്തോ ലെൻസ് ആണോ? ആദ്യം കണ്ണില് ലെൻസ് ആണ് എടുത്തത്. ഓക്കെ, അപ്പൊ ലെൻസ് ഇടുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം. ചേച്ചി, അങ്ങനെ ലെൻസ് ഇട്ടു, ഈ ഒരുക്കുന്നതിന് മുമ്പൊക്കെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരുക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പ്, ഇവരുടെ ഫേഷ്യൽ ഹെയർസ് എല്ലാം റിമൂവ് ചെയ്യണം, ത്രെഡ് ചെയ്യണം. അപ്പൊ അത് എത്ര ദിവസം മുമ്പൊക്കെയാ? അത് തലേ ദിവസം ചെയ്താൽ മതിയാവും. ഫേഷ്യൽ ഇന്നലെ? അതുപോലെ തന്നെ ത്രെഡൊക്കെ തലേ ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോ ത്രെഡ് ചെയ്തതാ? ത്രെഡ് ചെയ്ത ദിവസമാണ്. ഇത് ഫസ്റ്റ് ഇപ്പൊ ഇടാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പ്. അമലിനെ ഇപ്പോൾ ഒരുക്കണമെങ്കിൽ എത്ര സമയമെടുക്കും? മൂന്ന് മണിക്കൂർ. മൂന്ന് മണിക്കൂർ. മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു അടിപൊളി പെൺകുട്ടിയായിട്ട് മാറും അമൽ അല്ലേ? സ്ത്രീകളെ ഒരുക്കാനാണോ പാട്? ഇങ്ങനെ പുരുഷന്മാരെ ഒരുക്കാനാണോ പാട്? പുരുഷന്മാരെ. അതന്നെ അങ്ങനെ പറയാൻ കാരണം, ഇവരുടെ ഈ ഫേസ് ഇത് കണ്ട ഉള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. അപ്പം ഈ ഷെയ്ഡെല്ലാം നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം എടുത്ത് നമുക്ക് കവറേജ് കൊടുത്താൽ ഒരേ ടോണാക്കി നമുക്കത് എടുക്കാൻ പറ്റും. ഇതിപ്പം ഓരോന്ന് ഓരോ ടോണല്ലേ, ഇവിടെ ഒരു ടോണ്, ഇവിടെ ഒരു ടോണ്, ഇവിടെ ഒരു ടോണ്, ഇതെല്ലാം ഓരോന്ന് ഓരോ ടോണല്ലേ, ക്ലിയർ ഒറ്റ ടോണാക്കി എടുക്കണം നമുക്ക്. ഇപ്പം ഐ ഷെയ്ഡോ അപ്ലൈ ചെയ്യുവാണേ. അപ്പം നമ്മൾ ഐലിഡ് കുറച്ച് വലുതായിട്ട് തോന്നിയിരുന്നാൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പെണ്ണെന്നുള്ള ആ ഒരു ഇത് ഭംഗി വരത്തുള്ളൂ. താമര ഇതള പോലെ കണ്ണിരിക്കുന്നെന്ന് പറയത്തില്ല. താമര ഇതള പോലെ ആവുമോ? ആക്കി എടുക്കണം. സെറ്റ്. അവൻ്റെ കണ്ണിച്ചിരി കുഴിയിലോട്ടായിരിക്കുന്നത്. അപ്പം അതിനെ പുറത്തോട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതെ, ഉള്ളിലുള്ള കണ്ണ് വെളി വരും. അപ്പൊ എണ്ണ തിളങ്ങി നിൽക്കും അല്ലേ? താമരമുട്ട് പോലുള്ള കണ്ണുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കും. ഇന്നത്തെ ദിവസം ഇവിടെ രണ്ടുപേര് ഒരുങ്ങാൻ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ നേരത്തെ അമ്മയെ പരിചയപ്പെട്ട അമ്മയുടെ മോളാണ് ഇവിടെ വേറെ ഒരുക്കുന്നത്. ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇവർ ഒരുക്കും. ഒരാൾ ഇവിടാണെങ്കിൽ ഒരാളപ്പുറത്ത്, ഒരാൾ ഇവിടാണെങ്കിൽ ഒരാളപ്പുറത്ത്. അപ്പോൾ എന്തോ പേര്? അക്ഷര. അക്ഷര. അപ്പം ഇതിലോട്ട് അക്ഷരയ്ക്ക് താല്പര്യം വരാൻ കാരണം എന്ത്? ഈ ഒരുക്കത്തോട് അമ്മ നിർബന്ധിച്ചു വന്നാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അക്ഷര ഇപ്പൊ എന്ത് ചെയ്യുക? ഞാൻ ഇപ്പൊ ഒരുക്കുക അല്ലേ? പി ജി ലിറ്ററേച്ചർ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നു. അമ്മയെ പോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇതുപോലെ ഒരുക്കുന്നുണ്ടോ? ഇപ്പൊ എന്തോ ചെയ്യുന്നത്? ഇപ്പം മോയിസ്ചറൈസിങ്. ഇനി അമ്മ ഇപ്പം വരുന്നത് എന്തോ ചെയ്യും? രാവിലെ തുടങ്ങി എപ്പോ ഇറങ്ങുന്നേ? വൈകുന്നേരം കഴിയും. കൂട്ടുകാരികളെ ഒക്കെ ഒരുക്കാറുണ്ടോ? എല്ലാരും ഇവിടെയാണോ വരുന്നത്? ഈ സ്ത്രീകളെ ഒരുക്കുന്ന പുരുഷനെ ഒരുക്കുന്ന വ്യത്യാസം എന്തോ? ഭയങ്കര പാടാണോ? ഭയങ്കര പാടൊന്നുമില്ല. ഓരോരുത്തരുടെ സ്കിൻ ടെക്സ്ചർ അനുസരിച്ചിട്ടിരിക്കും. എന്റെ സ്കിന്നൊക്കെ 8 മണിക്കൂർ പിടിക്കുമോ? പിടിക്കും. ഇതിപ്പോ എന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്കളറേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വൃത്തിയായിരിക്കും. അക്ഷര ഒരുപാട് പേരെ മേക്കപ്പ് ചെയ്തുള്ള പരിചയം അക്ഷരയ്ക്കുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ചുമ്മാ കിട്ടുന്ന ക്രീമൊക്കെ വാരി പൊത്തി രണ്ട് ദിവസം കൊണ്ട് വെളുക്കണം, ആ ഒരു മൈൻഡിലാണ്. ഈ ഒരു മേക്കപ്പ് ഫീൽഡിലോട്ട് ഇറങ്ങാൻ നേരത്തെ അമ്മ വന്ന അഡ്വൈസ് എന്താണ്? അതോടൊപ്പം ഇങ്ങനെ ക്രീമുകളൊക്കെ എല്ലാം ഉപയോഗിക്കുന്നതിൽ വല്ല കാര്യമുണ്ട്? അതിൽ ടിപ്സ് പറഞ്ഞു തരാമോ?
വെളുക്കാനായിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കുള്ളൊരു സ്കിൻ ടോൺ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കറുപ്പായാലും ശരി വെളുപ്പായാലും ശരി, അതിന് നമ്മൾ ഒരുപാട് എന്താണ് കെമിക്കൽസ് അങ്ങനെ ഓരോന്നൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറയുന്ന പോലെ ഈ ഒരു ഇപ്പൊ സ്കിൻ ടോൺ ഉള്ളവർക്ക് എത്ര ക്രീം ഇട്ടാലും വെളുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയാണോ? എന്നുവെച്ചാൽ ചിലർക്ക് ഇപ്പോൾ ടാണടിച്ചൊക്കെ ഇരിക്കുന്ന ഫേസുകൾ കാണും, ഒരുപാട് സൂര്യപ്രകാശമൊക്കെ ഏറ്റ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വെളുക്കാൻ പറ്റും. കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് മാറ്റാൻ ഇപ്പം എന്നാ ചെയ്യണം അത്യാവശ്യമായിട്ട്? കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് മാറ്റാനായിട്ട് ഇപ്പം നമ്മൾ എന്താണ് നാച്ചുറലായിട്ടുള്ള തന്നെ ഓരോന്ന്. ഇപ്പം എന്ത് ചെയ്താലും അതിപ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെ മാറിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യണം. എത്ര ദിവസം എടുക്കും പൂർണ്ണമായിട്ടൊന്ന് മാറണമെങ്കിൽ? ഓരോരുത്തരുടെ ഓരോ രീതിയിലാണ്. ഇപ്പം എൻ്റെ കണക്കല്ല ഇവൻ്റെ, ഇവൻ്റെ കണക്കല്ല ചെയ്യേണ്ടത്. അല്ലേ, ഞാൻ ഓൾറെഡി വെളുത്തതാണല്ലോ. ഓക്കെ, വാട്ടവർ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ എനിക്കിപ്പം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവൻ ഇപ്പം ഇത്ര ദിവസം എടുത്തും അതിനുള്ളിൽ പോകും എന്ന് പറയാൻ പറ്റത്തില്ല. ചെയ്തു വരുമ്പോൾ എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമേ മാറ്റങ്ങൾ. ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്ന ആളുകൾ കുറവ് കേട്ടോ. ഇപ്പൊ അമലിന് ഇപ്പൊ ലിപ്സ്റ്റിക് ഇടുക നമ്മളല്ലേ, ഇതേത് ഷെയ്ഡാ? ഇതൊരു റെഡും ബ്രിക് ഷെയ്ഡൂടെ ചേർന്നിട്ട് മിക്സഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. കണ്ണ് തിളങ്ങിയ പോലെ ഇതും തിളങ്ങുമോ? തിളങ്ങും, മൊത്തത്തിൽ തിളങ്ങും. അമലെ ഞങ്ങളെ ഞെട്ടിക്കുവോ? ഇപ്പൊ തന്നെ കാണുമ്പോ ഒരു ലുക്ക്. ഇനി ഡ്രസ് കൂടെ വന്നു കഴിയുമ്പോ വേറെ ലെവൽ അല്ലേ? ഞാനും വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. കാത്തിരിക്കും അല്ലേ? ഞങ്ങളും അതുപോലെ കാത്തിരിക്കും. അമല ഇപ്പൊ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കും, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഓൾറെഡി ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പം പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് കൊണ്ട് സ്ഥിരം മേക്കപ്പ് ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റഡിയോ തോന്നാറില്ല. അപ്പൊ ഇനി മൊത്തത്തിൽ ഒരുങ്ങിയിട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ അല്ലേ? അങ്ങനെ ഒരുക്കത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അവൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഫേസിലെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്യാനുണ്ട്, ഹെയർ ചെയ്യാനുണ്ട്. പിന്നെ വള, കമ്മല് അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ അക്സസറീസ് ഒക്കെ ഇടാനുണ്ട്. ഈ വട്ടം ഏത് ഡ്രസ്സിൽ ഇറങ്ങുന്നത്? ഇന്ന്, അതായത് രണ്ട് ദിവസമാണ് വിളക്ക്, 23, 24. 23-ാം തീയതി, അതായത് ഇന്ന് ഞാൻ ട്രഡീഷണൽ ലുക്കാണ് ചെയ്യുന്നത്, സെറ്റും മുണ്ടും. അത് കാണാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് നാടൻ ലുക്കിൽ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരുക്കത്തിലോട്ട് പോവാം. അച്ഛന്മാരെ, വെറും 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ ആദ്യം കണ്ട അമൽ ഇപ്പൊ അമലയായി. അമലെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. താങ്ക് യു. ചെയ്തോ ഇളം അച്ഛനെ. ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലല്ല കേട്ടോ, ഈ കണ്ണയിലൊക്കെ മീൻസ് നോക്കി ഇരുന്നു പോവും. ഞാൻ ശരിക്കും കണ്ടപ്പം തന്നെ ഞാൻ പറഞ്ഞു തന്നെ അമ്മയെ വിളിക്കട്ടെ, അമ്മയെ വിളിച്ച് സെറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. ഞങ്ങളുടെ അമ്മൽ ഇപ്പൊ അമലിയായെന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം.
എനിക്കും ഇത്രയും പ്രതീക്ഷിച്ചു ശരിക്കും. അത് പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചു, കാരണം ആന്റിയാണ് എന്നെ വർഷങ്ങളായിട്ട് വിളക്കുന്നത്. അപ്പം അത്രയൊരു എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ആദ്യം അമ്മല് ഒരുങ്ങുന്നതിന് മുമ്പ് കണ്ണാടി നോക്കുമ്പോൾ അമ്മല് ഈ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് പിന്നെ കണ്ണാടി നോക്കുമ്പോൾ ഉള്ളൊരു അനുഭവം എന്തുവാ? മെന്റലി ചോദിക്കുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം ഒരു നമ്മളൊരു മെയിലിൽ നിന്ന് ഫീമെയിലോട്ട് മാറുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു എന്താ പറയുക ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം അതിൽ വളരെയധികം ഹാപ്പിനെസ് ആണ്. ഇതൊക്കെ ഒന്ന് പറയാമോ, ഈ കമ്മലാണെങ്കിലും ഇട്ടേക്കുന്നത്? ഇത് ഞാൻ എൻ്റെ ഈ കോസ്റ്റ്യൂം ഫുള്ള് സ്റ്റിച്ച് ചെയ്തതും എടുത്തതും ഒക്കെ ശ്രീ ചിത്ര ഇവിടെ തന്നെ മേക്കപ്പ് ചെയ്താതെ ബ്യൂട്ടി പാർലറിൻ്റെ ബൊട്ടീക്കുണ്ട്, അവർ തന്നെയാണ് ചെയ്തത്. ഓർണമെൻറ്റ്സും എല്ലാം അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. ഇപ്പം നമ്മളോട് പറഞ്ഞു 3 വർഷമായിട്ട് വിളക്കെടുക്കുന്നതെന്ന് പറഞ്ഞു. ഇത് മൂന്നാമത്തെ വർഷം. അപ്പോൾ ഈ ആളുകൾ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ടോ, ഞങ്ങൾക്കൊന്ന് കാണണം? ആ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വരാറുണ്ട്. പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. എങ്ങനെ വരാതിരിക്കും അമലേ? അങ്ങ് അങ്ങ് തരിക്കുക, അങ്ങ് പറയാൻ പറ്റത്തില്ല, വാക്കുകൾ വരുന്നില്ല. അമലെ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെ പുരുഷൻ നിന്ന് ഈ ഒരു വിളക്കിന് വേണ്ടി സ്ത്രീ ആവുന്നു, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിയുമ്പം അങ്ങനൊരു വേഷപ്പകർച്ച അല്ലാതെ മാറണമെന്ന് തോന്നാറുണ്ടോ? ഏയ്, അങ്ങനെ ഒരിക്കലും ഇല്ല. ഇത് നമ്മളുടെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇത് പല പല ടൈപ്പ് ഓഫ് ആൾക്കാർ വന്ന് എടുക്കാറുണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ. ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കാറുണ്ട്, സർജറിക്ക് മുന്നേ എടുക്കുന്ന ആൾക്കാരുണ്ട്, സർജറിയൊക്കെ നന്നായിട്ട് കഴിയാനും നല്ലൊരു ജീവിതമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മളുടെ നോർമൽ ആൾക്കാർ, മീൻസ് നോർമൽ എന്ന് പറയാൻ പറ്റത്തില്ല, മറ്റുള്ളവര് അബ്നോർമൽ ആണോന്ന് ചോദിക്കും, അതുകൊണ്ട് ആ ഒരു കമൻറ്റ് ഒഴിവാക്കുന്നു, സോറി. മറ്റേ നമ്മളുടെ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള മെയിൽസ് വന്നിട്ട് വിളക്കെടുക്കാറുണ്ട്. അതിപ്പം വൈഫ് വന്നിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നേർച്ച, മീൻസ് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ വൈഫിൻ്റെ നേർച്ചയായിട്ട് ഹസ്ബൻഡ്സ് എടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ അമ്മമാരുടെ നേർച്ചയായിട്ട് മക്കൾ മോൻ എടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നമ്മളുടെ സെൽഫ്, ഇപ്പം ഞാൻ എടുക്കുന്നത് എൻ്റെ നേർച്ചയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഈ വർഷം വിളക്കെടുക്കുന്നത് മൂന്നാമത്തെ വർഷമാണ്. അപ്പൊ കഴിഞ്ഞ 2 വർഷം വിളക്കെടുക്ക എടുത്തപ്പോൾ ഉള്ള ആഗ്രഹം സാധിച്ചപ്പോഴാണല്ലോ മൂന്നാം വർഷം എടുത്തത്. തീർച്ചയായിട്ടും. നമ്മളോട് പറ്റുമെങ്കിൽ കഴിഞ്ഞ വട്ടം സാധിച്ച ആഗ്രഹം ഒന്ന് പങ്കുവെക്കാവോ? ഞാൻ അക്കാഡമിക്കലി കുറച്ച് നല്ല ബെറ്റർ ആവണമെന്നുണ്ടായിരുന്നു, പിന്നെ നല്ലൊരു ജോബ് പൊസിഷനിൽ എത്തണമെന്നുണ്ടായിരുന്നു, അത് രണ്ടും സാധിച്ചു. അപ്പൊ ഈ വട്ടത്തെ ആഗ്രഹം ഒരു ഒന്നൊന്നര ആഗ്രഹമായി മാറട്ടെ. അപ്പം ഇന്നിപ്പോ അമലിനെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് 2 കരങ്ങളുണ്ട്, ഒരു അമ്മയും ഒരു മോളും. നമുക്ക് അവരെ വിളിച്ചാലോ? വിളിക്കാം. അമലിന് ഒരുപാട് സന്തോഷമായെന്ന് ഈ കാണുന്ന നിങ്ങൾക്കും എനിക്കും അറിയാം. ഇനി അമലിനെ ഒരുക്കി അമലയാക്കിയ അമ്മയോട് മോളോട് നമുക്ക് ചോദിക്കാം. അമ്മ നമസ്കാരം, എങ്ങനുണ്ട് കണ്ടിട്ട്? അമലിപ്പ അജിൻ പറഞ്ഞതുപോലെ ഒരു അമലയായി തീർന്നിരിക്കുകയാണ് ശരിക്കും. കണ്ട ഞാൻ ഇവിടെ വന്ന സമയത്ത് അമല ഓക്കെ ബൈ, ഇതങ്ങോട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോ എന്റെ പൊന്നളവേ. അല്ല, ഒരുക്കുമ്പോ ഞങ്ങൾക്കൊരു ബ്രൈഡിനെ ഒരുക്കുന്നതിനേക്കാളും ഹാപ്പിയാണ് അമല് ഇങ്ങനെ ഒരുങ്ങി കാണുമ്പോ. ഭയങ്കര സന്തോഷമാണ്. ശരിക്കും നിങ്ങൾക്കുള്ളൊരു സന്തോഷം എന്താ അമ്മയ്ക്കും മോക്കും? കാരണം ഇങ്ങനെ ഒന്ന് ഒരുക്കി നിർത്തും, ആരാണെന്ന് ചോദിക്കും, ആരാ ഒരുക്കുകയും ചോദിക്കും അല്ലേ? അല്ല, അതാണ്, ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോഴത്തേനും, അത് കാണുമ്പോ ഞങ്ങൾക്ക് സന്തോഷമല്ലേ. അതെ, ഇങ്ങനെ അമലയായിട്ട് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമല്ലേ. ഈ വർഷത്തെ എൻ്റെ ഫുൾ കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സ് എല്ലാം ആൻറ്റിയുടെ സജഷനാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ട്, ഇന്ന ഇന്ന കളർ എടുക്കാം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ വർഷത്തത് ഫുൾ ക്രെഡിറ്റ്സ് ആൻറ്റിക്കും അക്ഷരയ്ക്കും ഉള്ളതാണ്. എത്ര മോഡേൺ ഡ്രസ്സ് ഇട്ടാലും നാടൻ ലുക്കിൻ്റെ ഒരു ഭംഗി ആണോ? അതും അമല് അമല് പോലുള്ള ആളുകൾ അമലയായി ഇടുമ്പം അത് പ്രത്യേക ഭംഗിയാണ്. ഇപ്പം അമല് പറഞ്ഞു ഈ അമ്മയും മോളും എല്ലാം സെറ്റ് ചെയ്ത് തന്നെയെന്നല്ലേ. ശരിക്കും ഇങ്ങനൊരു കോസ്റ്റ്യൂം അമലിന് ചേരുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തുവായിരുന്നു? ഈ ഒരു ഗ്രീൻ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു കളറാണ്. അപ്പൊ നമ്മൾ ഒരുപാട് നോക്കി മുണ്ട് നേരിയത്, നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന രീതിയിൽ ഒരെണ്ണം അവസാനം ഈ ഗ്രീൻ എത്തിയപ്പോഴാണ് ഓക്കെ ഇത് കൊള്ളാം, ഇത് നന്നായിരിക്കും എന്ന് തോന്നിയത്. അപ്പം ബ്ലൗസ് നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്ത് ആര്യ വർക്ക് ചെയ്ത് നമ്മളെ ബ്ലൗസിന്റെ വർക്ക് എല്ലാം അടിപൊളിയായിട്ടോ ആര്യ വർക്ക് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്തതാണ്. ഇട്ടപ്പം പെർഫെക്റ്റ് ആയിരുന്നു. ഇന്ന് ഇപ്പം വന്ന് അമല ഇട്ട് നോക്കിയതേ ഉള്ളൂ, എല്ലാം കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച രീതിയിൽ തന്നെ കിട്ടിയോ? നമ്മള് നല്ലൊരു ട്രഡീഷണൽ എന്തായാലും ഒരു അമലയായി. അമലയായി ഇത് കൂടെ എന്റെ കൂടെ അധിക നേരം നിർത്തല്ല അമ്മ, ഇവിടെ വാ. ഓക്കെ, ഇതൊക്കെ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തോ, എന്തൊക്കെയാണ് അണിഞ്ഞേക്കുന്നത് എന്നുള്ളത്?
ഇതിപ്പോ നാഗപടത്തിന്റെ ഒരു നെക്ലസും മുകളിൽ ഒരു പീകോക്കിന്റെ ഡിസൈൻ വരുന്ന ഒരു ആന്റിക് മോഡല് നെക്ലസുമാണ് വരുന്നത്. ആദ്യ കണക്ക് തന്നെ പീകോക്കിന്റെ തന്നെ ഒരു ഡിസൈൻ വരുന്ന ഒരു ജുംകയാണ് നമ്മൾ അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അതിനോട് മാച്ചിങ് വരുന്ന ഒരു മാന്റിക്കയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളൊരു കുഞ്ഞ് നോസ്പിന്നൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും നാട്ടിൻപുറത്ത് ഇഷ്ടപ്പെട്ട മുല്ലപ്പൂ. അതെ അതെ, അതോടെ വെച്ചപ്പോഴത്തേന് പൂർണ്ണതയെ അല്ലേ. ഓക്കെ, ഇതിപ്പം ചെയ്യുമ്പോൾ എന്ന റേറ്റ് വരും? റേറ്റ് സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അതായിരിക്കും നല്ലത് അല്ലേ. അതെ. അപ്പൊ നമ്മൾ അമലയെ കണ്ടു, അമലയുടെ സൗന്ദര്യം കണ്ടു. ഇനിയിപ്പം ഈ അമലിനെ കാത്തിരിക്കുന്ന, അതായത് കൊട്ടൻകുളങ്ങരയിൽ അമലയെ കാത്തിരിക്കുന്ന ആയിരങ്ങളുണ്ട്. അങ്ങോട്ടല്ലേ പോകുന്നത്? ഒരു പേടിയൊക്കെ ഉണ്ടോ? പേടിയില്ല, സന്തോഷമായിട്ട് അങ്ങ് പോവാ. ഇറങ്ങുമ്പോ ആരാധകർ അങ്ങ് സ്വീകരിക്കും. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഭാഗ്യമുണ്ട്, അവരെ കാണുന്നതിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റി. അപ്പൊ താങ്ക് യു. ഓക്കെ, അപ്പൊ അടിപൊളി ഡ്രസ്സിങ്ങും എല്ലാം ആയിരുന്നു കേട്ടോ. അപ്പൊ ഓക്കെ 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 ശരി.